എല്ലാവർക്കും നമസ്കാരം ഞാൻ റോബിൻ മാത്യു വിക്രോളി ഹോളി ഫാമിലി മലങ്കര കാത്തലിക് ചർച്ചിൽ നിന്നാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പാപ്പലേറ്റ് ആൻഡ് ഹൽവ ഗ്രിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഗ്രില്ല് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഈ ഹൽവയും പാപ്പലേറ്റും ഉണ്ടാക്കുക അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം ഇത് പാപ്പലേറ്റും ഹൽവയും നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് മാരിനേഷന് വേണ്ടി 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി 4 സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇത് അത്രയും സ്പൈസി അല്ല 4 സ്പൂൺ ചെറിയ ടേബിൾ സ്പൂൺ 4 സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ പെപ്പർ പൗഡർ 2 സ്പൂൺ ഗരം മസാല പൗഡർ കുറച്ച് വെള്ളം അതിലൊഴിക്കുക ഒരു നാരങ്ങ അതിൽ പിരിഞ്ഞൊഴിക്കുക നല്ലപോലെ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക അത് നല്ലപോലെ അതിനെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മുടെ ഫിഷിൻ്റെ റെഡ് മസാല പേസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൽ മാരിനേറ്റ് ചെയ്യാൻ ഇത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഗ്രീൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റും അതിനെ ഗ്രൈൻഡ് ചെയ്യുന്നത് ഇത് മിക്സറിനകത്ത് കൊറിയാൻഡർ ചില്ലി ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാർലിക് കൊക്കനട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് മിക്സറിനകത്തിട്ട് ഗ്രൈൻഡ് ചെയ്യുക നല്ലപോലെ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിനെ ഒരു പാനിലോട്ടിടുക ഇച്ചിരി ഓയിൽ ഒഴിക്കുക പാനിലോട്ട് ഇത് നല്ലപോലെ അതിൽ സോട്ടേജ് ചെയ്തിടുക കാരണം ഇതിലുള്ള വെള്ളമെല്ലാം അങ്ങ് ഇറങ്ങിപ്പോകും സോട്ടേജ് ചെയ്യുമ്പോൾ സോൾട്ട് ആസ് പെർ ടേസ്റ്റ് ഇടുക ഇത് തണുത്ത് കഴിഞ്ഞ് ഇതിലൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഇത് നമ്മുടെ റെഡ് മാരിനേഷൻ അത് ഫിഷിലോട്ട് നമ്മൾ പുരട്ടും ഇപ്പം നല്ലപോലെ അങ്ങ് മാരിനേറ്റ് ചെയ്യുക അതിൽ ഇത് നമ്മൾ നമ്മുടെ ഹൽവയെ മാരിനേറ്റ് ചെയ്തു ഇത് കഴിഞ്ഞ് നമ്മൾ പാപ്പലേറ്റിനെ മാരിനേറ്റ് ചെയ്യും പാപ്പലേറ്റിനെ മാരിനേറ്റ് ചെയ്യുക ഇത് ഫസ്റ്റ് ഞാൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഗ്രീൻ കളറ് സ്റ്റഫിങ് ഇതിൻ്റെ അകത്തോട്ടിടും അത് കട്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുക അതിനകത്ത് ഞാൻ ഗ്രീൻ കളറ് സ്റ്റഫിങ്സാണ് ഇത് സ്റ്റഫ് ചെയ്യും ഇത് നമ്മുടെ ഗ്രീൻ മസാല ഒരു സ്റ്റഫിങ് അത് നല്ലപോലെ സ്റ്റഫ് ചെയ്യുക പിന്നെ അത് നല്ലപോലെ അതിനെ അങ്ങ് ക്ലോസ് ചെയ്യുക പിന്നെ അത് ഇത് നമ്മുടെ ബട്ടർ ഓയിൽ ലെമൺ അതെല്ലാം മിക്സ് ചെയ്തിട്ട് അത് നമ്മളിപ്പം നമ്മുടെ ഗ്രില്ലയിലോട്ട് പുരട്ടും അപ്ലൈ ചെയ്യും ഗ്രില്ലയിലോട്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫിഷിനെ അതിലോട്ട് എടുത്ത് വെക്കും ഫിഷിൽ അത് നമ്മൾ അപ്ലൈ ചെയ്യും ആ ബട്ടർ ഇതിനെ ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മളിത് സെർവ് ചെയ്യും സെർവ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് കഴിക്കും ഇതിൻ്റെ ഗ്രീൻ മസാല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫിഷ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും സ്റ്റഫിങ് അതിൻ്റെ അകത്ത് തന്നെ കാണും നിങ്ങൾക്ക് കാണാം ഗ്രീൻ മസാലയുടെ സ്റ്റഫിങ് അതിൽ കാണും നല്ല ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുക